ഹലോ ഗൈസ്, എല്ലാവർക്കും ഫിലിമി ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ ഹൊറർ സിനിമയായ നോ വൺ ഗെറ്റ്സ് ഔട്ട് അലൈവ് എന്ന സിനിമയുടെ കഥയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമയുടെ തുടക്കത്തിൽ പുരാവസ്തു ഗവേഷകനായ പ്രൊഫസർ ആർത്തർ വെൽസ് 1963 മെക്സിക്കോയിലെ ഒരു കാടിന്റെ ഗുഹയിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥികൂടങ്ങളും പിന്നെ ഒരു പെട്ടിയും കണ്ടെത്തുന്നു. അവിടെ ആ സീൻ കട്ടാവുകയാണ്. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ പറ്റിയാണ് കാണിക്കുന്നത്. ഇതാണ് സൈമോണ. സൈമോണ ഒഹിയോയിലുള്ള ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സൈമോണയുടെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അച്ഛന്റെ കൂട്ടുകാരനോട് എത്രയും പെട്ടെന്ന് സൈമോണയെ വിളിക്കാനാണ് പറയുന്നത്. കൂട്ടുകാരൻ എന്തു പറ്റിയെന്ന് സൈമോണയോട് ചോദിക്കുന്നു. അങ്ങനെ സൈമോണ പറയുകയാണ്, താനിവിടെ താമസിച്ചപ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കരമായ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. അതേസമയം അവിടുത്തെ കതക് ആരോ തുറക്കുന്നതായി കാണിക്കുന്നു. അങ്ങനെ സൈമോണ നോക്കുമ്പം കട്ടന്റെ താഴെ കാൽപ്പാടുകൾ കാണുന്നു. പെട്ടെന്ന് കറണ്ടും പോകുന്നു. ഇക്കാര്യം സൈമോണ അച്ഛന്റെ കൂട്ടുകാരനോട് പറയാൻ പോകുമ്പോൾ ഫോണും ഓഫാകുന്നു. അങ്ങനെ സൈമോണ ഒരു ശബ്ദം കേൾക്കുന്നു. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ പോയി നോക്കുമ്പോൾ നമ്മൾ സിനിമയുടെ തുടക്കം കണ്ട ആ പെട്ടി അവിടെ ഇരിക്കുന്നതായി കാണുന്നു. പെട്ടെന്ന് സൈമോണയുടെ പുറകിൽ ഒരു പ്രേതം നിൽക്കുന്നു. കൂടാതെ ആ പെട്ടിയിൽ നിന്ന് എന്തോ ഇറങ്ങി വരുന്നത് കണ്ട് സൈമോണ പുറകോട്ട് നീങ്ങുമ്പോൾ ആ പ്രേതം സൈമോണയെ കൊല്ലുന്നു. അതിനുശേഷം സിനിമയിലെ നായികയെ ആംബറിനെ കാണിക്കുകയാണ്. ആംബർ കള്ളവണ്ടി കയറി ഒഹിയോയിലെ ക്ലവർലാൻഡ് എന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആംബർ ക്ലവർലാൻഡിലുള്ള ഒരു ഹോട്ടലിൽ രണ്ടാഴ്ചത്തേക്ക് താമസിക്കുന്നു. അങ്ങനെ ഹോട്ടലിലെ ഓണർ ആംബറിനോട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ നിങ്ങളുടെ ID കാണിക്കണമെന്ന്. ആംബറിന്റെ കയ്യിൽ ID ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് വേറെ താമസ സ്ഥലം കണ്ടുപിടിക്കണമായിരുന്നു. ആംബറിന്റെ കയ്യിൽ വലുതായി പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരു തയ്യൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. അവിടെ ആംബർ ഒരു നോട്ടീസ് കാണുന്നു. നോട്ടീസിൽ പറയുന്നത് ഒഹിയോയിൽ വളരെ വില കുറഞ്ഞ ഒരു വാടക വീട് ഉണ്ടെന്നാണ്. കൂടാതെ അതിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതെന്തെന്നാൽ താമസിക്കാൻ വരുന്നവർ പെൺകുട്ടികൾ മാത്രമായിരിക്കണമെന്നാണ്. അങ്ങനെ ആംബർ ആ വാടക വീട്ടിലേക്ക് പോകുകയാണ്. അവിടെ റെഡിനെ കാണുന്നു. റെഡാണ് ആ വാടക വീടിന്റെ ഓണർ. റെഡ് ആംബറിന്റെ റൂം കാണിച്ചു കൊടുക്കാൻ പോകുകയാണ്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് ഒരു പെണ്ണ് നടന്നു പോകുന്നതായി ആംബർ കാണുന്നു. അത് ആരാണെന്ന് ആംബർ റെഡിനോട് ചോദിക്കുന്നു. റെഡ് പറയുന്നത് അത് ഫ്രീജ എന്ന പെൺകുട്ടിയാണെന്നാണ്. ഇവിടെ എത്ര പേരുണ്ടെന്ന് ആംബർ ചോദിക്കുന്നു. രണ്ട് പേർ മാത്രമാണെന്ന് റെഡ് പറയുന്നു. ഒന്ന് ഫ്രീജയും പിന്നെ ഇപ്പം വന്ന ആംബറും. റെഡ് ആംബറിന്റെ റൂം കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ ഒരു മാസത്തേക്കുള്ള റെന്റ് ഇപ്പോൾ തന്നെ കൊടുക്കണമെന്ന് റെഡ് പറയുന്നു. ആംബർ റെഡ് പറഞ്ഞ പൈസ കൊടുക്കുന്നു. അങ്ങനെ ആംബർ റൂമിൽ ഇരിക്കുമ്പം താഴത്തെ വെന്റിൽ നിന്ന് ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നു. ആംബർ അത് ആരാണെന്ന് നോക്കുമ്പം അത് ഫ്രീജ ആയിരുന്നു. ഫ്രീജ പെട്ടെന്ന് മുകളിലോട്ട് നോക്കുമ്പം ആംബർ അവിടെ നിന്ന് നീങ്ങി മാറുന്നു. അങ്ങനെ ആംബർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ അവളുടെ അമ്മ അവളോട് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാനാണ് പറയുന്നത്. ആംബർ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അതൊരു സ്വപ്നമായിരുന്നെന്ന്. അതിനുശേഷം ആംബർ പുറത്തു പോകാനായി പോകുമ്പോൾ ഫ്രീജയെ കാണുന്നു. ഫ്രീജയോട് ആംബർ പറയുകയാണ്, തന്റെ പേര് ആംബർ എന്നും റെഡ് പറഞ്ഞു നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുമാണ്. പക്ഷേ ഫ്രീജ മറുപടിയായി പറയുന്നത് റെഡിനെ വിശ്വസിക്കരുത് എന്നാണ്. അത് പറഞ്ഞിട്ട് ഫ്രീജ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ആംബർ ജോലിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ന്യൂസിൽ ID ഇല്ലാത്തവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതായി കാണുന്നു. ആംബറിന്റെ കൂടെ ജോലി ചെയ്യുന്ന കിൻസി എന്ന പെണ്ണിനോട് തനിക്കൊരു ID ഒപ്പിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. അതിന് ഏകദേശം $3,000 വരെ ആകുമെന്നാണ് കിൻസി പറയുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ID ഒപ്പിക്കാമെന്ന് കിൻസി ആംബറിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ആംബർ നേരെ അങ്കിളിന്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാനായി പോകുന്നു. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആംബറിനൊരു ജോലി കണ്ടു വെച്ചിരിക്കുന്നതായി അങ്കിൾ പറയുന്നു. ആ ജോലിയുടെ ഇന്റർവ്യൂ വരുന്ന വെള്ളിയാഴ്ചയാണ്. കൂടാതെ വരുമ്പോൾ ID കൂടെ കൊണ്ടുവരണമെന്ന് അങ്കിൾ ആംബറിനോട് പറയുന്നു. ആംബറിന് ഭയങ്കരമായി തണുക്കുന്നത് കൊണ്ട് തന്നെ അങ്കിൾ അവൾക്കൊരു കോട്ട് കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആംബർ ആ കോട്ട് ഇട്ടുകൊണ്ട് വാടക വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അത് ഊരിയിടുന്ന സമയത്ത് അവിടെയുള്ള ബേസ്മെന്റിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നു. ആംബർ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോൾ കതക് പൂട്ടിയിട്ടിരിക്കുന്നു. പക്ഷെ അവിടെ ആരോ നഖം കൊണ്ട് മാന്തിയ പാട് കാണുന്നു. പെട്ടെന്ന് അവിടെ റെഡ് വരുന്നു. എന്നിട്ട് ബേസ്മെന്റ് പ്രൈവറ്റ് ആണെന്ന് പറയുന്നു. ആംബർ റെഡിന് കൊടുത്ത പൈസ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ റെഡ് പറയുന്നത് അവിടേക്കായി സാധനം മേടിച്ച് എല്ലാ പൈസയും ചെലവായി പോയി എന്നാണ്. അങ്ങനെ ആംബർ റൂമിൽ ചെന്ന് ഇനി എത്ര പൈസ ബാക്കിയുണ്ടെന്ന് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ താഴത്തെ വെന്റിൽ നിന്ന് വീണ്ടും ഫ്രീജ കരയുന്ന ശബ്ദം കേൾക്കുന്നു. ആംബർ പെട്ടെന്ന് ഫ്രീജയുടെ റൂമിൽ ചെന്ന് നോക്കുന്നു. പക്ഷേ അവിടെ ഫ്രീജ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ആംബർ വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നത് അവൾക്ക് ഇവിടെ താമസിക്കുന്നത് സന്തോഷം
ഇഷ്ടമാണോ എന്നാണ്. അവൾ അതെ എന്ന് പറയുന്നു. അമ്മ ആംബറിനോട് ആ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. ആംബർ നോക്കുമ്പം അതൊരു പെട്ടിയായിരുന്നു. ആ പെട്ടിയിൽ നിന്ന് ഒരു വലിയ ജീവിയുടെ കൈകൾ ഇറങ്ങി വരുന്നത് കണ്ട് ആംബർ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആംബറും കിൻസിയും ബാറിലിരുന്ന് കള്ള് കുടിച്ചോണ്ടിരിക്കുമ്പം കിൻസി ആംബറിന്റെ ID ഒപ്പിച്ചു തരാമെന്ന് പറയുന്നു. ആദ്യം പകുതി പൈസ തന്നാൽ മതി, ബാക്കി പൈസ ID കിട്ടിയതിനു ശേഷം മതി എന്ന് കിൻസി പറയുന്നു. കൂടാതെ ID തരാനായി എവിടെയാണ് വരേണ്ടതും എന്നും പറയുന്നു. ആ സന്തോഷത്തിൽ ആംബർ പൈസ എടുത്ത് കിൻസിക്ക് കൊടുക്കുന്നു. അങ്ങനെ ആംബർ ബാറിൽ നിന്ന് വാടക വീട്ടിലേക്ക് വരുമ്പം ആരോ ബേസ്മെന്റിന്റെ കഥയിൽ തലയിട്ട് ഇരിക്കുന്നതായി കാണുന്നു. ആംബർ ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ആംബർ റൂമിൽ ഇരിക്കുമ്പം താഴത്തെ കിച്ചണിൽ നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആംബർ കിച്ചണിൽ ചെന്ന് നോക്കുമ്പം അവിടെ പുതുതായി രണ്ട് പെൺകുട്ടികൾ വന്നതായിരുന്നു. ആംബർ അവരുമായി കമ്പനിയാകുന്നു. അപ്പോൾ അവിടേക്ക് റെഡ് വരുന്നു. ആംബർ റെഡിനോട് ബേസ്മെന്റിന്റെ അടുത്ത് നടന്ന കാര്യം പറയുന്നു. അപ്പോൾ റെഡ് പറഞ്ഞു അത് വേറാരുമല്ല തന്റെ ബ്രദറായ ബെക്കറാണെന്ന്. ബെക്കറും റെഡും ഒരുമിച്ചാണ് ഈ വാടക വീട് നടത്തിക്കൊണ്ടു പോകുന്നത് എന്നും റെഡ് പറഞ്ഞു. അത് കഴിഞ്ഞ് ആംബർ തന്റെ റൂമിലേക്ക് പോകാനായി പോകുമ്പോൾ റെഡിന്റെ റൂം തുറന്നു കിടക്കുന്നതായി കാണുന്നു. ആംബർ ആരും അറിയാതെ റെഡിന്റെ റൂമിൽ കയറുന്നു. അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആംബർ നോക്കുമ്പം അവിടെ ഒരു ഫോട്ടോയിൽ നമ്മൾ സിനിമയുടെ തുടക്കം കണ്ട പ്രൊഫസർ ആർത്തറും അയാളുടെ ഭാര്യയും പിന്നെ ആ പെട്ടിയും ഉണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം പ്രൊഫസർ ആർത്തർ റെഡിന്റെയും ബക്കറിന്റെയും അച്ഛനാണെന്ന്. അടുത്ത സീനിൽ ആംബർ ID കിൻസി പറഞ്ഞ സ്ഥലത്തെത്തുന്നു. എന്നിട്ട് കിൻസിയെ ഒരുപാട് പ്രാവശ്യം ഫോണിൽ വിളിക്കുന്നു. പക്ഷേ കിൻസി ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ആംബറിന് മനസ്സിലായി കിൻസി അവളെ പറ്റിച്ചെന്ന്. ആംബർ തയ്യൽ ഫാക്ടറിയിലെ ഓണറിന്റെ അടുത്ത് ചെന്ന് കിൻസിയുടെ അഡ്രസ് ചോദിക്കുന്നു. പക്ഷേ തരാൻ പറ്റില്ല എന്നാണ് ഓണർ പറയുന്നത്. കാരണം അത് കമ്പനി പോളിസിക്ക് എതിരായതുകൊണ്ട്. ഇത് കേട്ടതും ആംബറിന് ദേഷ്യം വന്നു. എന്നിട്ട് ഓണറിന്റെ അടുത്ത് കയറി ചൂടാകുന്നു. അങ്ങനെ ഓണർ ആംബറിനെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നു. ആംബർ വിഷമിച്ച് നേരെ വാടക വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആംബർ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാത്ത് ടബിനുള്ളിലെ വെള്ളം പോകുന്ന ഹോളിൽ നിന്ന് ആരോ രക്ഷിക്കണേ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നു. ആംബർ ആ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഫ്രിഡ്ജ് നിൽക്കുന്നതായി കാണുന്നു. ആംബർ പെട്ടെന്ന് കർട്ടൻ മാറ്റി നോക്കുന്നു. പക്ഷേ അവിടെ ആരെയും കാണുന്നില്ലായിരുന്നു. അങ്ങനെ ആംബർ പേടിച്ച് ഡ്രസ്സും ഇട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവിടെ റെഡ് വരുന്നു. റെഡ് എന്ത് പറ്റിയെന്ന് ആംബറിനോട് ചോദിക്കുന്നു. ആംബർ ഒന്നുമില്ല എന്ന് പറയുന്നു. ആംബർ ഫ്രിഡ്ജ് എന്തിയെന്ന് റെഡിനോട് ചോദിക്കുന്നു. അപ്പോൾ റെഡ് പറഞ്ഞു ഫ്രിഡ്ജ് എവിടെ നിന്ന് പോയിട്ട് കുറച്ച് ദിവസമായി എന്ന്. കൂടാതെ ആംബറിന്റെ പൈസ നാളെ തരാമെന്നും റെഡ് പറഞ്ഞു. ആംബർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ആംബർ റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ അവളുടെ അടുത്ത് പ്രേതമായിട്ട് വരുന്നതായി സ്വപ്നം കാണുന്നു. ആംബർ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രേതം നിൽക്കുന്നതായി ആംബർ കാണുന്നു. ആംബർ ആ പ്രേതത്തെ ഫോളോ ചെയ്തു പോകുന്നു. പെട്ടെന്ന് അവളുടെ പുറകിലായി ഒരു പ്രേതം നിൽക്കുന്നു. പക്ഷെ ആംബർ അത് അറിയുന്നില്ലായിരുന്നു. കൂടാതെ അവൾ ഫോളോ ചെയ്ത് വന്ന പ്രേതത്തെ ഏതോ ഒരു ജീവി വലിച്ചെഴിച്ചോണ്ട് പോകുന്നതായി കാണുന്നു. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിന്റെ പാർട്ട് 2 ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.